നമസ്കാരം ഇസ്രായേൽ തടവിലായിരുന്ന നിരവധി പാലസ്തീൻകാരെ വിട്ടുവെച്ച് തുടങ്ങി ഇവരിൽ ഈ വിട്ടയച്ചവരിൽ ഏറെ ശ്രദ്ധേയമായ ഒരു പെൺകുട്ടിയാണ് മാര ബക്കീർ എന്ന പാലസ്തീൻകാരി പതിനാറാമത്തെ വയസ്സിലാണ് ഇവർ ജയിലിലായത് ഇപ്പോൾ വയസ്സ് ഇരുപത്തി മൂന്ന് വളരെ വികാരനിർഭരമായ രംഗങ്ങളാണ് അവരുടെ മോചന സമയത്ത് അവിടെ ഉണ്ടായത് മാര അമ്മ മറ്റ് ബന്ധുക്കളൊക്കെ തന്നെ അവർ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിരുന്നു പക്ഷേ ചെയ്ത കുറ്റം പതിനാറ് വയസ്സുള്ളപ്പോൾ ഇപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മാരബക്കർ ഇരു പതിനാറ് വയസ്സുള്ളപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന കാലത്ത് സ്കൂളിൽ പോകുന്ന വഴി ഒരു ഇസ്രായേൽ പഠനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പേരിലാണ് അവർ ശിക്ഷിക്കപ്പെട്ടത് കഴിഞ്ഞ എട്ടര വർഷത്തോളമായി ജയിലിൽ കഴിയുകയായിരുന്നു മാരബക്കർ ജയിലിൽ തികഞ്ഞ ഏകാന്തവാസമായിരുന്നു ഒരു മുറിയിലായിരുന്നു അവർ താമസിപ്പിച്ചിരുന്നത് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് തന്നെ പാർപ്പിച്ചിരുന്നത് എന്നാണ് മരമക്കർ പറയുന്നത് ഇന്ന് ഇരുപത്തി മൂന്ന് വയസ്സുള്ള തങ്ങളുടെ മകൾ പതിനാറാമത്തെ വയസ്സിൽ ജയിലിലേക്ക് പോയ മകളെ പിന്നെ അമ്മയും ബന്ധുക്കളും കാണുന്നത് ഇപ്പോഴാണ് ഇതൊക്കെ തന്നെ വിരൽ വളരെ സുപ്രധാനമായ ഒരു 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 വിഷയത്തിലേക്കാണ് പലപ്പോഴും ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ കുട്ടികളെയും സ്ത്രീകളെയുമാണ് ഇപ്പോൾ തീവ്രവാദ ആക്രമണക്കായി ഉപയോഗിക്കാറുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ കുട്ടി സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ തന്നെ അവരെ പഠിത്തം പോലും അവസാനിപ്പിച്ച് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ ഹമാസ് പോലുള്ള സംഘടനകളിൽ അംഗമാകുന്നത് പലരും സ്വമനസാലയല്ല ഭീഷണിയും പ്രേരണയൊക്കെ കൊണ്ടാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അങ്ങനെയാണ് ഈ കുട്ടിയും അവരുടെ സംഘത്ത് ചെന്ന് പെട്ടത് ആൺകുട്ടികളാകട്ടെ പലരും ഈ കല്ലേറ് നടത്തുന്നതിൽ ഇസ്രായേൽ സൈന്യത്തിനൊരു കല്ലേറ് നടത്തുന്നതിലാണ് അവരെ പരിശീലിപ്പിക്കാറുള്ളത് സ്ത്രീകൾ മുതിർന്ന സ്ത്രീകളും ഇത്തരത്തിലുള്ള ആളുകളെ കുത്തിക്കൊന്ന കേസിൽ പലരും അറസ്റ്റിലായിട്ടു പലരും ഇപ്പോഴും തടവിൽ കഴിയുകയാണ് ഗാസയിൽ ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങൾ പാടില്ല എന്ന് കർശനമായ വിലക്കൊള്ളു അതുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികൾ പലരും ഉപേക്ഷിച്ചിരിക്കുകയാണ് ഈ ജയിൽ മോചിതരായ പലരുടെയും വീടുകളിലേക്ക് മറ്റ് ബന്ധുമത്വികളും നാട്ടുകാരും എത്തുന്നതും തന്നെ ഇസ്രായേൽ സൈന്യം വിലക്കിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ ജയിൽ മോചിതരായ പലരുടെയും വീട്ടിലും പരിസരങ്ങളിലൊക്കെ തന്നെ ആഘോഷ പരിപാടികൾ പലരും സംഘടിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ബന്ദികൾ ഈ പാലസ്തീൻകാരായ തങ്ങളുടെ ജയിലിൽ കഴിഞ്ഞിരുന്ന ആളുകളെയൊക്കെ തന്നെ അത് കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ് അവരെ വിട്ടയച്ചതിന് പകരം ഇനി സ്വന്തം നാട്ടുകാരായ ഇസ്രായേൽകാരായ ബന്ദികളെ ഹമാസ് തട്ടിക്കണ്ടുപോയ ബന്ദികളെ വിട്ടയച്ച് കിട്ടുക എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യം കാരണം ഹമാസ് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സംഘടനയല്ല എന്നുള്ളതൊരു സത്യമാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹമാസ് വാക്ക് പാലിക്കുമോ മറ്റ് പല രാജ്യങ്ങളും ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇടനിലക്കാരെങ്കിൽ മധ്യസ്ഥരായി നിന്നുകൊണ്ടാണ് ഈ ഒരു മോചനത്തിനൊക്കെ തന്നെ വഴിതെളിച്ചത് മാത്രമല്ല വെളി നിർത്തൽ കഴിയാനുള്ള സമയവും അടുത്തോണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് തന്നെ ഇത്തരം പരിപാടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഏതായാലും ഈ മാര പോലെയുള്ള വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കുട്ടികളായിരുന്നവർ കുറ്റത്തിന് ജയിലിലാകുമ്പോൾ അവർക്ക് പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം ഇസ്രായേൽ തടവിൽ കഴിയുന്ന പാലസ്യംകാരെ വിട്ടയക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര വ്യാപകമായി ചർച്ച ചെയ്തിരുന്നു ഇവരെല്ലാവരും ഹമാസ് തീവ്രവാദികളാണോ എന്ന് ചോദിച്ചാൽ തീവ്രവാദികളല്ല പക്ഷേ കുറേ പേരെങ്കിലും ഇവരുടെ വലയത്തിൽ പെട്ടിരുന്നവരായിരുന്നു എന്നുള്ളത് സത്യമാണ് പലപ്പോഴും സ്കൂൾ കുട്ടികളൊക്കെ തന്നെ ഇവർ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ച് അവർ ആക്രമണത്തിന് വിനിയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ മരബക്കീറിൻ്റെയൊക്കെ തന്നെ ജീവിത കഥ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലെ നിരവധി പേർ ഇപ്പോഴും ജയിലുകളിലുണ്ട് അവരുടെ മോചനവും വലിയ താമസിയാതെ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് മരബക്കീറും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഏതായാലും ഹമാസിൻ്റെ മുഹമ്മൂടി ഇത്തരം സംഭവങ്ങളിലൂടെ വീണ്ടും വീണ്ടും പുറത്തു വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്